ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂ മാനി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ലക്കാസ ഡി പാപ്പല അഥവാ മണി ഹേസ്റ്റ് സീസൺ ഫൈവിൻ്റെ വോളിയം ടു കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകളാണ്, കുറച്ച് ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വോളിയം ടുവിൻ്റെ ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. എങ്കിലും ഇത് കണ്ടതിന് ശേഷം ഒത്തിരി ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. എങ്കിലും ഈ വോളിയം ടു നിങ്ങളിതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. അപ്പം നമുക്ക് ഒട്ട് സമയം കളയണ്ട, നേരെ വീട്ടിലേക്ക് കടക്കാം. പ്രൊഫസർ അലീഷയെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു കുതിരയും മറ്റുമുള്ള സ്ഥലത്ത് എത്തുന്ന സമയം പ്രൊഫസറിൻ്റെ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സമയം കാർ ആ വീടിൻ്റെ തൊട്ട് മുൻവശത്ത് തന്നെ എത്തിയിട്ടുണ്ടെന്നും കാണിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം കാർ അവിടെ നിർത്താൻ പോകുന്ന ഷോട്ട് കാണിക്കുന്ന സമയത്ത് വീണ്ടും ആ കാർ മുഴുവൻ ചെളി പറ്റിയിരിക്കുന്നതായിട്ടും ആ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് കാണാൻ സാധിക്കുന്നില്ലെന്നുമാണ് കാണിക്കുന്നത്. ഈ സമയം അവിടെ അതുപോലെ തന്നെ വലിയ തകർത്ത മഴ പെയ്യുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിനുമിടയ്ക്ക് വലിയ ദൂരമൊന്നുമില്ലെന്നും കാണാം. എന്നിട്ടും ആ മഴ പെയ്യുന്നതിന് മുന്നേയുള്ള കാർ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മാറിയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ സീരീസ് മുഴുവൻ പോലീസുകാരെല്ലാം മണ്ടന്മാരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം അവിടെ അവർ ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്നും ഗോൾഡ് പമ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യം ഇവർ ഏറ്റവും അവസാനം മാത്രം അറിയുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ സമയം അത്രയും അവിടെ നിന്ന് വരുന്ന ശബ്ദവും മറ്റും റെക്കോർഡ് ചെയ്ത് അത് നിരീക്ഷിക്കുന്ന ആൾ അവിടെ നിന്ന് നേരത്തെ ഇതുപോലെ തന്നെ വെള്ളം പമ്പ് ചെയ്യുന്ന ശബ്ദവും കേൾക്കേണ്ടതായിരുന്നു. എന്നാൽ അതൊന്നും അയാൾ കേൾക്കാതെ അത് ഏറ്റവും അവസാനം എത്തുന്ന സമയം മാത്രം കേൾക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതിനുശേഷം ഈ ഗോൾഡെല്ലാം എങ്ങോട്ടാണ് പമ്പ് ചെയ്ത് പോകുന്നതെന്നറിയാൻ കുറേ ആൾക്കാരെ അയക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ സമയം ഏകദേശം 450 പോലീസുകാർ തൻ്റെ കൂടെയുണ്ടെന്ന് സുവാരസ് പറയുന്നുമുണ്ട്. എങ്കിൽ ഇത്രയധികം പോലീസുകാരുണ്ടെങ്കിൽ എവിടെയെല്ലാമാണോ ഇങ്ങനെ പമ്പ് ചെയ്ത് പോകാൻ സാധ്യതയുള്ളത് അവിടെയെല്ലാം ഒരേ സമയത്ത് കുറേ പോലീസുകാരെ അയക്കാനായിരുന്നു നോക്കേണ്ടത്. സോ ഇങ്ങനെ അവർ ഓരോ സ്ഥലം 1x1 നോക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ സ്ഥലത്ത് എത്തുന്ന സമയത്ത് അവിടെ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ സമയമുണ്ടെന്ന് ഇവർ ചിന്തിക്കുന്നില്ല. പ്രൊഫസർ എന്തുകൊണ്ടാണ് തങ്ങൾ തിരിച്ചു കൊടുക്കാൻ പോകുന്നത് ഗോൾഡ് അല്ല പകരം ബ്രാസ് ആണ് എന്നത് തൻ്റെ ഗ്യാങ്ങിനോട് പറയാതിരുന്നത്? അങ്ങനെ പറയുകയായിരുന്നെങ്കിൽ പ്രൊഫസർക്കും കൂട്ടർക്കും ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പകരം അങ്ങനെ പറയാതിരുന്നത് കൊണ്ടാണ് തത്യാനയും റാഫേലും വന്നുകൊണ്ട് ആ ഗോൾഡ് എടുത്തുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അവർ അങ്ങനെ ചെയ്തതിനുള്ള കാരണം ബെർലിൻ മരിച്ചതുകൊണ്ട് തന്നെ ഇവർ തിരിച്ചു കൊടുക്കാൻ പോകുന്നത് ബ്രാസ് ആണെന്നത് അവർക്കറിയില്ലായിരുന്നു. പക്ഷെ തൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാരോടും ഈ ഒരു രഹസ്യം പറയുകയായിരുന്നെങ്കിൽ ഡെൻവർ ഇടയ്ക്ക് വെച്ച് പ്രൊഫസറിനെതിരെ നിന്നതുപോലെയുള്ള രംഗങ്ങൾ ഒഴിവാക്കാമായിരുന്നു. പകരം ആ രഹസ്യമെല്ലാം ഇവർക്കറിയുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ഇവർക്കെല്ലാം ഒരു കോൺഫിഡൻസ് കിട്ടുകയും ചെയ്തേനെ. പ്രൊഫസറും അലീഷയും തമായയുടെ വീട്ടിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്ന സമയത്ത് അവിടെ മുഴുവൻ പട്ടാളക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. ഏകദേശം 1000 മേലുള്ള പട്ടാളക്കാർ അവിടെ ഉണ്ടെന്ന് സുവാരസ് ഒരവസരത്തിൽ പറയുന്നുമുണ്ട്. സോ ഇങ്ങനെ വന്നിരിക്കുന്ന പട്ടാളക്കാരും അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫസറും അലീഷയും വെറുമൊരു കൂളിംഗ് ഗ്ലാസും തൊപ്പിയും വെച്ചുകൊണ്ട് അവരുടെ മുന്നിൽ കൂടി നടന്നു പോയിട്ട് പോലും അവർക്കാർക്കും തിരിച്ചറിയാനേ പറ്റുന്നില്ല. പണ്ട് നമ്മൾ നസീറിന്റെ പടങ്ങളിലും മറ്റും കണ്ടുവരുന്ന ഒരു മറുകു വെച്ചുകൊണ്ട് വേഷം മാറുന്നതുപോലെ ഇവിടെ ഒരു കൂളിംഗ് ഗ്ലാസും തൊപ്പിയും വെച്ചതിനു ശേഷം അലീഷയും പ്രൊഫസറും ആൾമാറാട്ടം നടത്തിയതുപോലെയാണ് കാണിക്കുന്നത്. ഇതുപോലെ തന്നെ 1000 പട്ടാളക്കാർ അവിടെ മുഴുവൻ സെർച്ച് നടത്തിയിട്ട് പോലും ഇവർ ഒളിച്ചു താമസിച്ച മുറിയിൽ നിന്നും ഇവർ എങ്ങനെ ആരും കാണാതെ താഴെ എത്തുന്നു, അവിടെ ഇരുന്നുകൊണ്ട് ആരും കാണാതെ ആ ഡസ്റ്റ്ബിന്നിന്റെ അടിയും മറ്റും മുറിച്ചുകൊണ്ട് അതിനുള്ളിൽ കയറി എന്നുള്ളതും അവ്യക്തമാണ്. അതിനുശേഷം ഇവർ രക്ഷപ്പെടുന്ന കാര്യം കുറച്ചുകൂടി വിശ്വസിക്കാൻ പറ്റുന്നതാണെങ്കിലും ഇവർ എങ്ങനെ ആ മുറിയിൽ നിന്നും ഇറങ്ങി ആ ഡസ്റ്റ്ബിന്നിന് അകത്ത് കയറി എന്ന് വരെയുള്ള കാര്യം ആരും കാണാതെ പോയെന്നുള്ളതിന് ഒരു വ്യക്തത തരാൻ സാധിച്ചില്ല. കൂടാതെ 1000 പട്ടാളക്കാരും മറ്റ് പോലീസുകാരും സെർച്ച് ചെയ്യുന്ന അലീഷയും പ്രൊഫസറുമെല്ലാം നട റോഡിൽ നിന്നും സംസാരിക്കുകയും മറ്റും ചെയ്യുന്നതെല്ലാം ആ നാട്ടിലെ റോഡിലെ CCTV മറ്റും ചെക്ക് ചെയ്തുകൊണ്ട് ഇവർ ഒരുപക്ഷെ റോഡ് മാർഗമല്ലോ രക്ഷപ്പെട്ടിരിക്കാമോ എന്ന് പോലും ആരും ചെക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല. പകരം ഇവർ വളരെ കൂളായിട്ട് റോഡിൽ നിന്നും മറ്റും സംസാരിക്കുന്നതായിട്ടും അതിനുശേഷം അലീഷ വീണ്ടും ഇതുപോലെ തന്നെ ഓരോരുത്തവരെ ഭീഷണിപ്പെടുത്താനും ആ ഗോൾഡ് അന്വേഷിക്കാനും മറ്റും സ്വതന്ത്രമായിട്ട് നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. തത്യാനയും റാഫേലും എടുത്തിരിക്കുന്ന ആ 90 ടൺ ഗോൾഡുമായി അവർക്ക് രാജ്യം വിടാൻ പറ്റില്ല എന്ന് അലീഷ ഒരു സീനിൽ പറയുന്നുണ്ട്. അതിനുശേഷം അവസാനം ഗോൾഡ് ഈ പട്ടാളക്കാർക്കും ആ ബാങ്കിനും തിരിച്ചു കൊടുക്കില്ല എന്ന് പ്രൊഫസർ പറയുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഗോൾഡ് ആ രാജ്യം വിട്ട് പുറത്തു പോകാനോ അല്ലെങ്കിൽ ആ നാട്ടിലുള്ളിൽ തന്നെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാനോ സാധ്യതയുണ്ടെന്ന് പോലീസുകാർക്കും പട്ടാളത്തിനും ചിന്തിക്കാം. എന്നിട്ടും അലീഷ നേരത്തെ പറയുന്നത് പോലെ അവർക്ക് ആ 90 ടൺ ഗോൾഡുമായിട്ട് രാജ്യത്തിന് പുറത്ത് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും
ഇവർ ഈ 90 ടൺ ഗോൾഡുമായിട്ട് ഒരു വീടിനകത്ത് വെച്ചുകൊണ്ട് ഒരുപക്ഷെ അതിർത്തിയിൽ വളരെ ചെക്കിങ്ങും കൂടിയിരിക്കേണ്ട സാഹചര്യത്തിൽ പോലും ആ രാജ്യം വിട്ട് പോർച്ചുഗലിലേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് ഞാൻ റിവ്യൂ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇവർ ആ ഗോൾഡ് തിരിച്ചെടുക്കാൻ ആ പട്ടാളക്കാരും പോലീസുകാരും ശ്രമിക്കാതിരുന്നത്. കാരണം ഇവരുടെ ഗ്യാങ്ങിനെ കൊല്ലാൻ പോകുന്ന സമയം പ്രൊഫസർ എത്രയും പേടിക്കുന്നുണ്ടെന്ന് തമായോ നേരിട്ട് കാണുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഒരു ഫേക്ക് ഡെത്ത് ഉണ്ടാക്കി ഇവരെ അവിടെ നിന്ന് പുറത്ത് കടത്തിയതിനു ശേഷം മറ്റൊരു നാട്ടിലേക്ക് വിടുന്നതിന് മുന്നായി ഒന്നുകൂടി ഭീഷണിപ്പെടുത്തുകയോ ഇവരിൽ ഒരാളെ ഉപദ്രവിക്കുകയോ ഒരാളെ കൊല്ലുകയെങ്കിലും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫസർ തൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള 8 പേർക്ക് ഒന്നും പറ്റാതിരിക്കാൻ ആ ഗോൾഡ് തിരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഇവരുടെ കയ്യിലുള്ള ആ വീഡിയോ തിരിച്ചു കൊടുക്കാനോ ശ്രമിക്കും. സോ ഇങ്ങനെ ഒരു കാര്യവും ചെയ്യാതെ അവരെ ഒരു ഹീറോയെ പോലെ പറഞ്ഞു വിടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവർ ആദ്യത്തെ ഹൈസ്റ്റ് നടത്തുന്നതിലൂടെ തന്നെ ഇവർക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടാകുന്നുണ്ട്. അവരെല്ലാം ഇവിടെ വന്ന് തടിച്ചുകൂടുക ഇവർക്ക് ആർപ്പ് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ ആ ഗോൾഡ് മുഴുവൻ തട്ടിയെടുത്തു എന്ന് അറിഞ്ഞിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുവെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ആ ഗോൾഡ് ആ നാടിന്റെ മുഴുവൻ സമ്പത്താണ്. അത് പോയെന്നറിയുമ്പോൾ ആ നാട്ടിൽ മുഴുവൻ പട്ടിണിയും തൊഴിലില്ലായ്മയും പെരുകും. ആ നാട്ടിൽ ദാരിദ്ര്യം വരാൻ തുടങ്ങും. സോ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും തൊഴിലില്ലായ്മയിലേക്കുമെല്ലാം തങ്ങളെ പറഞ്ഞു വിടുകയാണെന്ന് അറിഞ്ഞിട്ടും ആ ജനങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. പകരം അത് തിരിച്ചു കൊടുത്തതിനു ശേഷം ഇവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് മനസ്സിലാക്കാം. ആ സമയത്ത് ഇവർക്കൊരു ഹീറോ പരിവേഷം ഇവരുടെ ഉള്ളിൽ കിട്ടുന്നതാണ്. പക്ഷെ അതിനു മുന്നേ ആ ഗോൾഡെല്ലാം ഇവർ തട്ടിയെടുത്തു എന്ന് വീഡിയോ കാണുന്ന സമയത്തിന് ശേഷം പ്രൊഫസർ അങ്ങോട്ട് വരുമ്പോഴും ഡെൻവർ അവിടുന്ന് പുറത്തു പോകുമ്പോഴുമെല്ലാം ഇവർ ആർപ്പ് വിളിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് തങ്ങളെ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളിവിടുന്ന ആൾക്കാരെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. മണി ഹൈസ്റ്റ് എന്ന സീരീസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. എങ്കിലും ഇങ്ങനെയൊന്നുമല്ലല്ലോ നോർമലായിട്ട് നടക്കേണ്ടത്, ഇങ്ങനെയൊന്നുമല്ലല്ലോ അവിടുത്തെ ജനങ്ങൾ പെരുമാറേണ്ടത്, പോലീസ് പെരുമാറേണ്ടത്, പ്രൊഫസർ പെരുമാറേണ്ടത് എന്നിങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം വരുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മണി ഹൈസ്റ്റ് എന്ന സീരീസിൽ നിന്ന് നിങ്ങൾക്ക് ഇല്ലോജിക്കലായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളും ഈ വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. അടുത്ത എപ്പിസോഡിൽ കുറച്ച് സിനിമാ വിശേഷങ്ങളും കൂടുതൽ അറിവുകളുമായിട്ട് വീണ്ടും കണ്ടുപിടുത്തണം വരെ ബൈ.